Ella kochu kootukarkum let's learn by Ryan enna nammude kochu family ilekku swagatham innu nammal max activity card 8 aanu cheynathu adil endaanu nokkam idil rendu sankhyakal koduthittundu 627 um 135 um ee rendu sankhyakal thammil kooti adinte uttaram kandathaanaanu paranjirikkunnathu idil rendu methods koduthittundu rendu reethiyil namukku uttarangal kandupidikkam aadithe reethi nokku 627 ne ottagalum pattagalum 100galumayi pirichezhuthiyirikkunnu 600galum 2 plus 3 5 angane avade 50 kitti 600 plus 100 ine 0 plus 0 0 0 plus 0 0 6 plus 1 7 angane 700 um kitti veendum nammal ee 700 plus 50 plus 12 ine pirichezhudanam 700 oru poorna sankhya ayidukonde adhe pole thanne ezhuthi 50 oru poorna sankhya aanu ee 12 ennullathu oru poorna sankhya alla അതുകൊണ്ട് നമ്മൾ അതിനെ പിരിച്ചെഴുതി ഈ 12 നെ പിരിച്ചെഴുതുമ്പോൾ എങ്ങനെ എഴുതുക 10 പ്ലസ് 2 അപ്പോൾ നമ്മൾ 700 പ്ലസ് 50 പ്ലസ് 10 പ്ലസ് 2 എന്ന് എഴുതി വീണ്ടും 700 പ്ലസ് 50 പ്ലസ് 10 60 പ്ലസ് 2 അങ്ങനെ നമുക്ക് അതിന്റെ ഉത്തരം എത്ര കിട്ടി 700 പ്ലസ് 60 760 പ്ലസ് 2 762 അങ്ങനെയാണ് ആദ്യത്തെ മെത്തേഡിൽ നമ്മൾ ഉത്തരം കണ്ടുപിടിച്ചത് രണ്ടാമത്തെ മെത്തേഡ് കൊടുത്തിരിക്കുന്നത് കൂട്ടുകാരെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ നോക്കിയാലോ 627 പ്ലസ് 135 135 ഈക്വൽ ടു 600 പ്ലസ് 20 പ്ലസ് 7 പ്ലസ് 100 പ്ലസ് 30 പ്ലസ് 5 അതായത് രണ്ട് സ്റ്റെപ്പ് ആക്കിയിട്ടാണ് ആദ്യത്തെ മെത്തേഡിൽ പിരിച്ചെഴുതിയിരിക്കുന്നത് ഇത് ഒറ്റ സ്റ്റെപ്പായി തന്നെ എഴുതിയിരിക്കുകയാണ് 600 നേരത്തെ എഴുതിയതുപോലെ തന്നെ എഴുതി അതേപോലെ തന്നെ 135 മുകളിൽ കൊടുത്ത പോലെ തന്നെ നമ്മൾ പിരിച്ചെഴുതി താഴെ തൊട്ട് താഴെ എങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് 600 പ്ലസ് 100 പ്ലസ് 20 പ്ലസ് 30 പ്ലസ് 7 പ്ലസ് 5 അതായത് മുകളിൽ കൊടുത്തിരിക്കുന്നതിനെ നൂറുകളായും ആദ്യം കൊടുത്തിരിക്കുന്നത് മുകളിലത്തെ രണ്ട് നൂറുകൾ ഒരുമിച്ച് എഴുതി പിന്നെ രണ്ട് പത്തുകൾ ഒരുമിച്ച് എഴുതി അതായത് 600 നൂറും പത്തുകൾ നൂറുകളാണ് അപ്പോൾ 600 നൂറും എഴുതി കഴിഞ്ഞതിന് ശേഷം പത്തുകൾ എഴുതി 20 30 അത് പത്തുകളാണ് 7 5 അത് ഒറ്റകളാണ് അങ്ങനെ തിരിച്ചെഴുതി വീണ്ടും അടിയിലത്തെ സ്റ്റെപ്പ് നോക്കൂ 700 അതായത് 600 പ്ലസ് 100 700 പ്ലസ് 20 പ്ലസ് 30 50 പിന്നെ 7 പ്ലസ് 5 എന്നുള്ളത് നമ്മൾ പിരിച്ചെഴുതണം അങ്ങനെ 12 എന്ന് എഴുതിയതിന് ശേഷം തൊട്ടടിയിൽ 10 പ്ലസ് 2 എന്ന് എഴുതിയിട്ടുണ്ട് 700 പ്ലസ് 50 പ്ലസ് 10 പ്ലസ് 2 വീണ്ടും നമ്മൾ 700 പ്ലസ് 50 പ്ലസ് 10 60 പ്ലസ് 2 നമ്മൾക്ക് അങ്ങനെ കൂട്ടുമ്പോൾ 762 കിട്ടും അതായത് വളരെ ഈസി ആയിട്ടുള്ള മെത്തേഡാണ് എല്ലാവരും ഒന്ന് രണ്ട് പ്രാവശ്യം നിങ്ങൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും താഴെ കൊടുത്തിരിക്കുന്നത് നോക്കൂ 585 പ്ലസ് 3 398 അതിന് ആ രണ്ട് അക്കങ്ങൾ തമ്മിൽ കൂട്ടി അതിനുള്ള ഉത്തരം കണ്ടെത്തണം ഈ ഏത് മെത്തേഡ് വേണമെങ്കിലും നിങ്ങൾക്ക് സ്വീകരിക്കാം എന്നിട്ടൊന്ന് ചെയ്ത് നോക്കൂ ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട് 585 അതിനെ നമ്മൾക്ക് എങ്ങനെ പിരിച്ചെഴുതാം 500കളും 8 10കളും 5 1കളുമായിട്ട് പിരിച്ചെഴുതാം പിന്നെ 398 അതിനെ എങ്ങനെ എഴുതാം 300കളും 9 10കളും 8 1കളുമായിട്ട് എഴുതാം എന്നിട്ട് 8 + 5 എത്രയാണ് 13 വീണ്ടും 0 + 0 0 8 + 9 17 അപ്പോൾ 170 കിട്ടി പ്ലസ് 0 + 0 0 0 + 0 0 5 + 3 8 800 കിട്ടി നമുക്ക് വീണ്ടും അടിയിലേക്ക് നമ്മൾ 800 ഇറക്കി എഴുതി 170 അതേപോലെ തന്നെ എഴുതി 13 എന്നുള്ളതിനെ നേരത്തെ എഴുതിയതുപോലെ നമ്മൾ പിരിച്ചെഴുതി എങ്ങനെ എഴുതി 10 + 3 അങ്ങനെ എഴുതി താഴെ വീണ്ടും 800 ഇറക്കി എഴുതി 170 + 10 180 + 3
Angane 800 plus 180 plus 3 etra kitti 983 kitti meendum namaku activity card 9 ilekku pogam idil koduthirikkunna shraddhikku idoru game poleyana koduthittullathu അഞ്ച് കുട്ടികളെ കൊടുത്തിട്ടുണ്ട് അവരുടെ കയ്യിൽ ഒരു പ്ലക്കാർഡും കൊടുത്തിട്ടുണ്ട് അതായത് അതിന് തൊട്ട് താഴെയായി നാല് ആ കുട്ടികളുടെ അഞ്ച് കുട്ടികളുടെയും പേരുകളാണ് കൊടുത്തിട്ടുള്ളത് അമ്മു ഭാഗ്യ നൗഫൽ അനു മീനു അതിൽ ഓരോ കോളങ്ങളിലും രണ്ടക്കങ്ങൾ തമ്മിൽ തന്നിട്ടുണ്ട് ഈ രണ്ടക്ക സംഖ്യകൾ തമ്മിൽ കൂട്ടിയിട്ട് അതായത് ഈ രണ്ടക്കങ്ങളും സംഖ്യകളും തമ്മിൽ കൂട്ടി അതിനുള്ള ഉത്തരം തൊട്ടടുത്തുള്ള ബോക്സിൽ എഴുതണം എഴുതി കഴിഞ്ഞതിന് ശേഷം ഏറ്റവും കൂടുതൽ ഉത്തരം കിട്ടിയത് അതായത് ഏറ്റവും വലിയ സംഖ്യ കിട്ടിയ കുട്ടി ആ കുട്ടിയാണ് ട്രെയിനിൻ്റെ എൻജിനായി കാണുന്നത് അതായത് നമ്മൾക്ക് ആദ്യം ഇത് കൂട്ടി നോക്കാം ആദ്യത്തേന് എത്രയാണ് ഉത്തരം കിട്ടിയത് കൂട്ടുകാർക്ക് 89 പിന്നത്തേന് 857 637 501 165 ഏറ്റവും കൂടുതൽ സ്കോറ് നേടിയത് ആരാണ് ഭാഗ്യ എന്ന കുട്ടിയാണ് അപ്പോൾ നമ്മൾക്ക് ഭാഗ്യ എന്ന് ആദ്യം എഴുതണം പിന്നെ നൗഫൽ അനു മീനു അമ്മു അതായത് ഡിസെൻഡിങ് ഓർഡറിലാണ് നമ്മൾക്കിത് എഴുതേണ്ടത് തൊട്ടിപ്പുറത്ത് ആക്ടിവിറ്റി കാർഡ് 9 ഒരു എന്താ കൊടുത്തിട്ടുള്ളത് ബോഗി ട്രെയിനിൻ്റെ ചിത്രം കൊടുത്തിട്ടുണ്ട് ആ ബോഗിയുടെ എൻജിൻ്റെ ഭാഗത്ത് ഏറ്റവും കൂടുതൽ സ്കോർ നേടിയ കുട്ടിയുടെ പേരെഴുതണം വീണ്ടും നൗഫൽ അനു മീനു അമ്മു അതായത് കുറവ് കിട്ടിയ കുട്ടികളുടെ പേരുകളാണ് എഴുതേണ്ടത് ഈ വർക്ക്ഷീറ്റോടെ ഞാൻ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ് ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ എഴുതിയിടാവുന്നതാണ് അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതായത് നമ്മുടെ കൊച്ചു ചാനൽ മറ്റുള്ള കൂട്ടുകാരിലേക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് കൂട്ടുകാർ ശ്രദ്ധിക്കുമല്ലോ അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം എല്ലാ കുഞ്ഞു കൂട്ടുകാർക്കും ബൈ